ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോവൻ കോക്കനട്ട് ചിക്കൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഗോവൻ കറിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ ചിക്കനാണ് ഞാൻ മേടിച്ചത്. ചിക്കൻ ഒരു ഏകദേശം ഇതിപ്പോ 1 കിലോ വരും. സാധാ നമ്മുടെ ചിക്കൻ മുറിക്കുന്ന പോലെ മുറിച്ചുവെച്ചാൽ മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാല് ഒരു 2 വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. കുഞ്ഞായിട്ട് അരിയാൻ ഇച്ചിരി പ്രയാസമൊക്കെ തോന്നുവാണെങ്കിൽ നീളത്തിൽ അരിയണ്ട, കൊച്ചായിട്ട് തന്നെ അരിഞ്ഞേ പറ്റൂ. പിന്നെ ഇച്ചിരി തക്കാളിയാണ് വേണ്ടത്. ഇത് ഈ പറഞ്ഞ പോലെ ഞാനൊരു ഓപ്ഷൻ തരാം, കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞാൽ മതി. കറിവേപ്പിലെ അറിയാലോ, അത് ഗോവ പോയാലും കേരളയിൽ പോയാലും നമ്മളിനിയിപ്പോൾ എവിടെ പോയാലും കറിവേപ്പില ഉണ്ട്. അതിൻ്റെ ഒരു ഗുണം പ്രത്യേകം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി പേസ്റ്റ്, പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ കുറച്ച് വറ്റൽ മുളക്, പിന്നെ എന്നാന്ന് വെച്ചാൽ തേങ്ങായ. ഇതിപ്പോൾ തേങ്ങ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് വലിയ പച്ചത്തേങ്ങ ഒന്നുമല്ല, ഇച്ചിരി ഒരു ഉണക്ക തേങ്ങ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ പച്ചത്തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുറിയെ ഇത് തിരിവ് വെച്ചിട്ടുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കശകശ, പിന്നെ എന്നാന്ന് വെച്ചാൽ പെരിഞ്ജീരകം, പിന്നെ വേണ്ടത് ജീരകം. പെരിഞ്ജീരകം 1 സ്പൂൺ ആണെങ്കിൽ ജീരകം 1/2 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഗരം മസാലയുടെ പൊടിയാ. ഗരം മസാലയുടെ പൊടി ഇത് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ കൂട്ടൊക്കെ മേടിക്കാൻ കിട്ടുമല്ലേ, അത് മേടിച്ചേച്ച് ഒന്ന് വറുത്ത് എടുത്താലും നല്ലതാ. ചിലപ്പം വറുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൂപ്പൊന്ന് തെറ്റിപ്പോയാൽ പിന്നെ അതിനൊരു പന്ന ഫ്ലേവറായി പോവും. അപ്പം അതിലും ഭേദം വറുക്കാനൊന്നും നിൽക്കരുത്, അത് നല്ലതായിട്ടൊന്ന് പൊടിച്ചു വെച്ചേച്ച് നമ്മൾ കറി ഉണ്ടാക്കുകയല്ലേ അന്നേരത്തേനൊന്ന് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബുദ്ധി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ മറ്റേ പോലെ വറുത്തെടുക്കുകയാണെങ്കിലും മുഴുവനും കരിഞ്ഞു പോകാൻ അതിൻ്റെ ചൊവയെ മാറിപ്പോവും. പിന്നെ ഇത് പോയിട്ട് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാലാണ് വേണ്ടിയേ. അതൊരു 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ. ഈ കറി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഗോവൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നവർക്ക് ചിലരാണെങ്കിൽ ഈ മല്ലിപ്പൊടിക്ക് പകരം മല്ലി എടുക്കും, പച്ചൽ മുളക് എടുക്കും, പെരിഞ്ജീരകം, ജീരകം, മല്ലി അങ്ങനെ എടുത്ത് വറുത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കറി ഉണ്ടാക്കണ്ടേ. പക്ഷേ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്നാ ചെയ്യണം എന്നറിയാവോ, ഈ പറഞ്ഞ കൂട്ട് തന്നെയാണ് നമുക്കൊന്ന് മൂപ്പിക്കണം. പക്ഷേ അത് ആദ്യം ഞാൻ ഏതാ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 2 വറ്റൽമുളക് എന്തായാലും ഇടും. 2 വറ്റൽമുളക് ഇട്ടേച്ച് അതിൻ്റെ കൂടെ പെരിഞ്ജീരകവും ജീരകവും നമ്മുടെ കശകശയും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് എന്നാ ചെയ്യാം, ആ പൊടി ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ പൊടി ആദ്യം അങ്ങ് മൂത്തു പോകും. അപ്പോൾ എന്നാ ചെയ്യാം, ആദ്യം പൊടി മൂപ്പിക്കാം. ഹാഫ് ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 2 വറ്റൽമുളക് എടുത്തേച്ചാൽ മതി. കാര്യം എന്നാന്നോ നമ്മൾ മുളക് പൊടിയും കൂടെ എടുക്കുമല്ലേ, അന്നേരം പിന്നെ 2 വറ്റൽമുളക് എടുത്തേച്ച് അങ്ങ് പൊട്ടിച്ചിടുക. പൊട്ടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കശകശ, കശകശ ഒത്തിരി അരയ്ക്കുന്നത് ഭയങ്കര എന്നാ പറയുന്നത്, ഈ മീറ്റ് കറി ഏത് വെക്കുവാന്നേലും കശകശ കൂടുതൽ ചേർക്കുവാന്നേലും ഭയങ്കര രുചിയാന്നാ പറഞ്ഞത്. അന്നേരം പിന്നെ ഒത്തിരി ചേർക്കാൻ ഒക്കെയല്ല, പക്ഷെ ഞാൻ ഇവിടെ എന്നാന്ന് വെച്ചാൽ 2 ടീസ്പൂൺ നിറച്ച്, 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഇട്ടു, 3 ടീസ്പൂൺ നിറച്ച് കശകശ ഇട്ടു. എന്ന് വെച്ച് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഇച്ചിരി ഒന്ന് മൂക്കണം. മൂത്തില്ല എന്നുണ്ടെങ്കിലും ഒക്കത്തില്ല. ഈ പെരിഞ്ജീരകവും ജീരകവും കശകശയ്ക്കൊന്നും ഒത്തിരി മൂപ്പൊന്നും ഇല്ല. കാരണം നമ്മൾ മല്ലിയും മുളകും ഒക്കെ മൂപ്പിക്കുകയല്ലേ, അന്ന് പറഞ്ഞ കൂട്ടൊന്നും മൂപ്പില്ല. നല്ല ഫ്ലെയിമിലിരിക്കുവാന്നുണ്ടെങ്കിൽ അത് ഇടുമ്പോൾ തന്നെ ആ കശകശയ്ക്കൊന്നും അധികം മൂപ്പില്ലല്ലോ, അത് ഇച്ചിരിയല്ലേ ഉള്ളൂ. സോറി, ഇച്ചിരിയല്ല, അത് കുഞ്ഞായതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ആ പെരിഞ്ജീരകത്തിൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണം വരുമ്പോഴത്തേനും നമുക്ക് ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചിലർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തായ്ക്കറിയും ഗോവനൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. ചില അപ്പച്ചന്മാർക്കും അമ്മച്ചമാർക്കും ഒന്നും അത് ഇഷ്ടമാവുകയില്ല. പക്ഷേ ഞാൻ അവരോടും എന്നാ പറയുന്നതെന്ന് അറിയാം, ഇത് ശരിക്കും ഗോവൻ സ്റ്റൈലൊന്നും അല്ല, കുറച്ച് നമ്മുടെ ഒരു കേരള ടച്ച് കൂടെ ഉണ്ട്. അന്നേരം പിന്നെ എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കണം. ഇപ്പം ഇച്ചിരി മൂത്ത മണം വരുന്നുണ്ട്. അന്നേരം ഞാൻ ആ തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ടാൽ മതി. കാരണം നേരത്തെ കുറച്ച് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ വറ്റൽ മുളകിന് ഒത്തിരി എരിവൊന്നുമില്ല. പക്ഷേ എനിക്കറിയാം
എന്നാലും ഇത് ഒത്തിരി അങ്ങ് എന്നാ പറയുന്നത് നമ്മുടെ ഇറച്ചിക്കറിയുടെ നിറമൊന്നും കൂടെ താവത്തില്ല. പിന്നെ നമ്മുടെ പാൻ ആണെങ്കിലും ചീനച്ചട്ടിയൊക്കെ അല്ല അതിലൊക്കെ ആ മൂപ്പിക്കുന്നെങ്കിലും ബേസിക്കലി നമ്മുടെ ചട്ടി ഇച്ചിരി ചൂടായിട്ടിരിക്കുമല്ലേ, അന്നേരം പിന്നെ ആ പൊടിക്ക് ആ ചൂടും കൂടെ മതിയാവും. തീ കുറച്ച് വെച്ചേക്കുമല്ലായിരുന്നോ പൊടി ചേർക്കാൻ നേരത്തെ. നേരത്തെ തന്നെ എന്നാ ചെയ്യണമെന്നറിയാം, പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞ് വെച്ച് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെച്ച് നമുക്ക് ഈ പാൻ അങ്ങ് മാറ്റി വെച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ പിന്നെ ആ പാനിലിരുന്ന് അതൊന്ന് എന്നാ പറയുക ഒന്നുകൂടെ ഒന്ന് മൂക്കും. പക്ഷേ ചുമ്മാ അങ്ങ് വെച്ചാൽ ഒക്കത്തില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേ ഒക്കത്തുള്ളൂ. ഇനി ആ പൊടി അവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചീനച്ചട്ടിയിൽ ഗോവയിൽ കടുക് ഇട്ടൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാനും ഇവിടെ കടുകൊന്നും ഇടുന്നില്ല. എണ്ണ ഒഴിച്ചേച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉള്ളി അങ്ങ് വഴറ്റാം. എണ്ണയുടെ അളവ് ഞാൻ പറയുവാണെങ്കിൽ ഒരു വലിയ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചോ. എന്നാന്ന് വെച്ചാൽ ഇത്രയും ഉള്ളിയില്ലേ, ആ ഉള്ളി ഒന്ന് വഴണ്ട് കുറച്ച് ബ്രൗൺ ആവണം. ഈസ്റ്റർ സമയത്തൊക്കെ മിക്കപ്പോഴും നമ്മൾ സത്യം പറഞ്ഞുണ്ടല്ലോ, എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഒന്നും മെനക്കെടാൻ നിൽക്കുവല്ല. ഈ പറഞ്ഞ കൂട്ടൊരു ബിരിയാണിയോ അല്ലെന്നുണ്ടെങ്കിൽ ചോറും ഇറച്ചി ഒലത്തിയതും മീൻകറിയും അങ്ങനെയൊക്കെ വെച്ചാൽ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാട്ടോ, നമ്മളിപ്പോൾ പക്ഷെ നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ ഇപ്പം. അപ്പം പിന്നെ ഇച്ചിരി എൻ്റെയൊക്കെ സ്പെഷ്യൽ ഐറ്റമൊക്കെ ഇപ്രാവശ്യം ഈസ്റ്ററിനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അഥവാ മറന്നു പോയാൽ ഈ ഡിന്നറിനെങ്കിലും ഏതെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി എണ്ണയിലേക്ക് ഞാൻ എൻ്റെ ഉള്ളി ഇടുക, ഒരു 2 വലിയ ഉള്ളി ഇട്ടേച്ചാൽ മതി. ഇത് നല്ലതായിട്ട് വഴന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ബ്രൗൺ കളർ ആവണം ആ ഉള്ളി കേട്ടോ. ഉള്ളിയും വറ്റൽ മുളകും വെളിച്ചെണ്ണയും ഒഴിച്ചാൽ പിന്നെ പിന്നെ എന്തായാലും നോക്കി നിൽക്കാൻ ഒക്കത്തില്ല. ഞാൻ ഇച്ചിരി കറിവേപ്പില ഇടും, അല്ലെ തന്നെ എല്ലാവരും ഇടും. ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ കറിവേപ്പില ഇടണമെന്ന്. ഇനി ഞാൻ ആ കറിവേപ്പില അങ്ങോട്ട് കൊണ്ടുപോയാൽ എൻ്റെ സൈഡിൽ തന്നെ ഇരുന്നോട്ടെ. ഈ ഉള്ളി ഒക്കെ നമ്മൾ സാധാ ഇറച്ചിക്കറി വെക്കുന്ന കൂട്ടല്ല, അത് കുറച്ചൊന്ന് ബ്രൗൺ ആവണം, അതായത് കാരമലൈസ് ആവണം, നല്ല ബ്രൗൺ ആവണം. ഒരു കുഞ്ഞു ബ്രേക്കിൽ ഞാനൊരു എന്നാ പറയുന്നത് ഒരു 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 3/4 ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. അതെന്താ മുഴുവൻ ബ്രൗൺ ആക്കി എടുക്കാത്തതെന്നല്ലേ. അതെന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു സാധനവും കൂടെ നമുക്ക് ആ ബ്രൗൺ ആവുന്നതിന് മുമ്പ് ചേർക്കാനുണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി. അപ്പം അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ചച്ചോവയും കൂടെ ഒന്ന് മാറണ്ടേ. ഇതൊന്ന് മൊരിയണം. മൊരിയെന്ന് വെച്ചാൽ മൊരിയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാരമലൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി മൂക്കണ്ട എന്ന് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു എന്നാ പറയുന്ന ഒരു പച്ചച്ചോവയിലെ ആ ഒരു കമർപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ആ റോ ആയിട്ടുള്ളതങ്ങ് മാറണം. ആ സമയം നമുക്ക് ചെറിയ തീയിലാക്കി വെച്ചേച്ച് എന്നാ ചെയ്യണമെന്ന് പറയുമോ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ പൊടിയും പിന്നെ തേങ്ങായും കൂടെ നല്ല എന്നാ പറയുന്നത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. പച്ച തേങ്ങയാണെന്നു ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതായി ഇടാൻ പോകുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടിയും കൂടെ. അരഞ്ഞില്ല, കുറച്ചുകൂടെ അരയാനുണ്ട്. അന്നേരം ഇച്ചിരി കൂടെ വെള്ളം വേണേ, അന്നേരം അതുകൂടെ ചേർത്തേച്ച് നമുക്ക് അരയ്ക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അതിന് മുന്നേ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ടൊമാറ്റോയും കൂടെ ഇട്ടേച്ച് പോയാലേ അത് അതിൻ്റെ ജോലിയും കൂടെ ചെയ്തോളൂ. ടൊമാറ്റോ ഇട്ടേച്ച് എന്നാ ചെയ്യണമെന്നോ, ഒരു കുറച്ചൊരു ഹൈയുമല്ല ലോയും അല്ലാത്ത ഒരു ഫ്ലെയിമിലോട്ട് അങ്ങ് വെച്ചു. അന്നേരം നമ്മൾ അരച്ചെല്ലാം തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ടൊമാറ്റോയിൽ നിന്ന് നല്ല വെന്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല എന്നാ പറയുക ഒരു കുഴഞ്ഞ പരുവത്തിലാവും. കറിയല്ല നമ്മുടെ കറി എന്നാ പറയുന്നത് ടൊമാറ്റോയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ.
നല്ലതായിട്ട് കണ്ടോ, നമ്മുടെ ടൊമാറ്റോ നല്ല അസലായിട്ട് അതിൻ്റെ ആ എന്നാ പറഞ്ഞത് ഫ്ലഷി പാർട്സ് ഒക്കെ പോയിട്ട് അതിൻ്റെ തൊലി പ്രത്യേകം, അതിൻ്റെ ഫ്ലഷ് പ്രത്യേകം, പ്രത്യേകമല്ല നമ്മുടെ ആ ഉള്ളിയിലോട്ട് തന്നെ അങ്ങ് ചേരുവല്ലേ, എന്നിട്ട് എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇതിനകത്താണെങ്കിൽ ഞാൻ നിങ്ങളോട് മഞ്ഞപ്പൊടി പറഞ്ഞില്ല, പക്ഷേ മഞ്ഞപ്പൊടി ഇല്ലാത്ത എണ്ണ ഗോവൻ കറി ആയാലും കൊള്ളാം, നമ്മുടെ കേരളയുടെ കറി ആയാലും കൊള്ളാം, മഞ്ഞപ്പൊടി ഇല്ലെങ്കിൽ കൊള്ളുകയല്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാൻ പോവാം. എന്ന് വെച്ചാൽ ആ മഞ്ഞപ്പൊടിയും കൂടെ നമ്മുടെ ആ തക്കാളിയിലും എല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എരിവ് കൂട്ടാം, കുറയ്ക്കാം. ഇപ്പം ഏത് എവിടുത്തെ കറി, നമ്മൾ ഏത് സ്ഥലത്തെ കറി വെക്കുവാണെങ്കിലും സ്പൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തേച്ചാൽ മതി. ചിലർക്ക് ഒത്തിരി സ്പൈസ് ഇഷ്ടമാണ്, അല്ലാത്തവർക്ക് മീഡിയമാ. ഇപ്പം ഞാൻ ഒത്തിരി ആക്കിയിട്ടില്ല, മീഡിയം ആയിട്ടേ ഊത്തിട്ട്, ഒത്തിരി ലോയും അല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കോണം. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, എന്തായാലും നമ്മുടെ കയ്യോളം വരികയല്ലേ കേട്ടോ സ്പൂണൊക്കെ ഇട്ട് ചെയ്താൽ. ഇനി നമ്മൾ ചേർത്ത ഈ എന്നാ പറയുന്ന അരപ്പിൻ്റെയും കൂടി ഒരു ചെറിയൊരു പച്ചച്ചുവയില്ലേ, അതൊന്നും കൂടി ഒന്ന് മാറിയേച്ച് നമുക്ക് ചിക്കൻ ചേർക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. എന്നാന്നറിയാം, നമ്മുടെ ആ ജീരകത്തിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും ആ തേങ്ങയുടെയും ഒക്കെ ആ പിന്നെ നമ്മൾ ചേർത്ത മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ അടുത്ത് നമ്മുടെ ആ എണ്ണ ഇട്ടേച്ച് ആ എണ്ണ തെളിയുന്ന സമയം കൊണ്ട് നമുക്കൊരു കുറച്ച് ഗരം മസാല ഇതിനകത്തോട്ടിടാം, അതായത് നമ്മുടെ ചിക്കന് വേണ്ടിയ ഗരം മസാല. പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒത്തിരി ഒന്നും ഇടേണ്ട, കുറച്ച് ഇട്ടേച്ചാൽ മതി. ഇതുവരെ ആലോചിച്ചോണം നമുക്ക് എന്നാന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിയൊക്കെ പെട്ടെന്ന് ബ്രൗൺ ആവണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാമല്ലോ, ഇച്ചിരി ഉപ്പിട്ടേച്ച് അതിനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗണായി കിട്ടും. ഇത് ഞാൻ കുറേ നാളിങ്ങനെ മെനക്കെട്ട് വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തും പഠിപ്പിച്ചു തന്നെ കേട്ടോ, ഉപ്പ് ഉള്ളിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടുമെന്ന്, സത്യമാണ് അത്. ഇനി അതിൻ്റെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കുമായി അതിൻ്റെ ആ എന്നാ പറയുന്നത് ആ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറിയേച്ച് ആ ഒരു എന്നാ പറയുന്നത് എണ്ണ തെളിയുമ്പോൾ ഒരു പ്രത്യേക രുചിയും വരും. അത് മാത്രമല്ല നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ സാധനവും നല്ലതായിട്ട് മൂത്ത് വരികയും ചെയ്യും. ഇപ്പം ചെറുതായിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് സൈഡിൽ കൂടെയൊക്കെ. പക്ഷെ സൈഡിൽ കൂടെ മാത്രം വന്നാൽ പോലല്ലോ, ഇച്ചിരി നടുക്കൊക്കെ വരണം. ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്നറിയോ, വെള്ളം ഒഴിച്ച് നമ്മൾ കാണിക്കുന്ന കൂട്ടേ, നമ്മളെപ്പോഴും കാണിക്കുന്ന കൂട്ട് എണ്ണ തെളിയിക്കാൻ നിന്നാൽ ഇത് പണിയാവും. അപ്പം അതിലും വേദം വേണ്ട, നമുക്ക് ഇച്ചിരി ഒരു ക്ഷമയോടുകൂടി എണ്ണ തെളിയിക്കാം. വലിയ താമസമൊന്നുമില്ല, ഇതിപ്പോൾ ആവുമെന്നേ. പെട്ടെന്നാവണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, രണ്ട് കറിവേപ്പില ഇട്ട് നോക്കും. ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട്, ഗോവയിൽ പോയി താമസിക്കേണ്ടി വന്നാലും എനിക്ക് സമാധാനം എന്നാന്ന് വെച്ചാൽ അവിടെയും കറിവേപ്പില വെച്ച് കറികൾ ഉണ്ടാക്കാൻ നോക്കും, അന്നേരം പിന്നെ എന്നാ പഠിക്കാമല്ലോ. ഇപ്പം ഞാൻ എടുത്ത എല്ലാ കറിയും, ഐ മീൻ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഞാൻ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു. പക്ഷെ ഒരെണ്ണ മാത്രം ചേർത്തിട്ടില്ല, നമ്മുടെ ചിക്കൻ ചേർത്തിട്ടില്ല, ബാക്കി എല്ലാം ഞാൻ ചേർത്തു, എണ്ണ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ചേർക്കാൻ പോകും. നമ്മുടെ അരപ്പെല്ലാം കൂടെ നമ്മുടെ ആ ചിക്കനിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് ആ ഫുൾ ഗ്രേവി ആ ചിക്കനിൽ അങ്ങോട്ട് പിടിക്കണം, അത് തന്നെയാണ് കണക്ക്. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് ഊറുവേ, അന്നേരം ഉപ്പും കൂടെ നമ്മൾ നേരത്തെ ചേർത്തേക്കുമല്ലേ അരപ്പില്ല, അപ്പോൾ ഇച്ചിരി വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വരും. അന്നേരം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഇപ്പോൾ ഒഴിക്കേണ്ട എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ വെന്ത് കിട്ടാനുള്ളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ ലാസ്റ്റ് വാങ്ങാൻ നേരത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കാനുള്ളതാണ്, അന്നേരം പിന്നെ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ഞാൻ ആ ഒഴിച്ച വെള്ളം എല്ലാം ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. എൻ്റെ ചിക്കൻ കറി ഈ പറഞ്ഞ കൂട്ട് ഞാൻ എല്ലാം ചേർത്തു. എന്ന് വെച്ചാൽ എന്നാന്നറിയോ, ഞാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ചെറിയ സിമ്മയിലിട്ടേക്കുവാണ്. ഇട്ടപ്പോൾ എന്നാ പറ്റിയെന്നറിയാവോ, അത് ഇങ്ങനെ ഇരുന്ന് നല്ല മണമുണ്ട്. അത് മാത്രമല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അത് ആ എന്നാ പറയുന്നത് ആ നമുക്കറിയാമല്ലേ തേങ്ങാപ്പാൽ, ഇനി ചേർക്കാനുള്ളത് തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കറി ഉണ്ടല്ലോ, ഈ കറി സത്യം പറയുവാന്നേലോ ഒന്നെങ്കിൽ വൈറ്റ് റൈസ്, പക്ഷേ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ മിക്ക പേരുടെ വീട്ടിൽ നമ്മൾ ചോറ് ഉണ്ണുവേല, എന്തെങ്കിലും കാപ്പിയായിരിക്കും.
അഥവാ ചോറ് ഉണ്ണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ചെമ്പാവരി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കല്ലേ നമ്മുടെ വൈറ്റ് റൈസേ കഴിക്കാവുള്ളൂ ഇന്ന്. അല്ലെങ്കിൽ നല്ല ബേക്കറി ബ്രെഡ് ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാമെങ്കിൽ എന്നാ ടേസ്റ്റാണെന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവി വരുന്നതോറും എൻ്റെ രുചി നല്ലതായിട്ട് വരുന്നുണ്ട്. മണം വരുമ്പോൾ തന്നെ നമുക്കറിയാം. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇടാൻ മറക്കരുത്. കുറച്ച് കറിവേപ്പില കാര്യമായിട്ടിടേണ്ട, കുറച്ച് ഇട്ടേച്ചാൽ മതി. പിന്നെ ഇനി ലാസ്റ്റ് എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ആ ഗ്രേവി എന്തോരം വേണം അതനുസരിച്ചിട്ടുള്ള ഒരു തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഞാൻ നേരത്തെ ചേർത്ത കുറച്ച് വെള്ളം ഇതിനകത്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ എന്നാന്ന് വെച്ചാൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ മാത്രമേ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിന് വലിയ പണിയൊന്നുമില്ല. നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്കിതിനെ അങ്ങ് ഓഫ് ചെയ്തുക. അപ്പോൾ തേങ്ങാപ്പാൽ തിളക്കണമെങ്കിൽ ഇച്ചിരി ഒന്ന് തീ കൂട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, പിരിയാനൊന്നും പോകുന്നില്ല, നല്ലതായിട്ട് വരത്തേ ഉള്ളൂ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തേക്കുക. ഞാൻ തിളച്ചു, തീ ഓഫ് ചെയ്തു. ഇനി എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതൊന്ന് പ്ലേറ്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഗോവൻ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് റൈസും ഞാൻ വെച്ചിട്ടുണ്ട്, ബ്രെഡും വെച്ചിട്ടുണ്ട്. ബ്രെഡ് കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ബ്രൗൺ ബ്രെഡൊക്കെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഇതിനെക്കാട്ടിലും ബ്രൗൺ ബ്രെഡിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒക്കെ നല്ലത് നമ്മുടെ സാധാ ബേക്കറി ബ്രെഡ് തന്നെയാണ് കേട്ടോ. അതും ഈ ചൂട് കറിയും കൂടെ കഴിക്കാൻ എന്നാ ടേസ്റ്റാന്ന് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചോറിനെക്കാട്ടിലും ഇഷ്ടം ഇതൊക്കെ തന്നെയാണ്.